വിവോ എന്ന കമ്പനി പുതിയതായി പുറത്തിറക്കിയ ഫോണാണ് വിവോ ഐക്യൂ യു വൺ എക്സ്. വിവോയുടെ സബ് ബ്രാൻഡിലാണ് ഐക്യൂ എന്ന ബ്രാൻഡ് ഇപ്പോൾ ലോഞ്ച് ചെയ്തത്. അതിൽ നിന്നുമാണ് ഐക്യൂ യു വൺ എക്സ് എന്ന ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഈ ഫോണിൻ്റെ ടോട്ടലി സ്പെക് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ വീഡിയോയിലുണ്ട്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ 6.51 ഇഞ്ചിൻ്റെ HD+IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 81.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. 270 PPI ഡെൻസിറ്റിയാണ് ഈ ഫോണിൻ്റെ ബോഡിക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് 192 ഗ്രാം ആണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലൊക്കെ കാണാവുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും നല്ല ഡിസ്പ്ലേ ഒന്നുമല്ല, എന്നാലും പരിഗണിക്കാവുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ പ്രൈസ് റേഞ്ചിൽ. ഇനി ഈ ഫോണിൻ്റെ പ്രൊസസ്സറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 662 എന്നൊരു പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് പുതിയൊരു പ്രൊസസ്സറും എന്നുമല്ല, എന്നാലും 10,000 രൂപ പ്രൈസ് റേഞ്ചിന് താഴെ ലഭിക്കുന്ന ഒരു പ്രൊസസ്സറാണ് ഈ പ്രൊസസ്സർ. Adreno 610 ആണ് ഇതിൻ്റെ GPU വരുന്നത്. Android 10 അധിഷ്ഠിതമായി IQOO സ്വന്തം യൂസർ ഇൻ്റർഫേസായ IQOO UI 1.0 ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 10,000 രൂപയ്ക്ക് താഴെ ലഭിക്കുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണ് ഇത്. എന്നാലും ഈ പ്രൈസ് റേഞ്ചിന് ഇതിലും നല്ല പ്രൊസസ്സറുള്ള ഫോണുകൾ ധാരാളമുണ്ട്. എന്നാലും പരിഗണിക്കാവുന്ന ഒരു പ്രൊസസ്സറാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഫോണിൻ്റെ ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 13 MP F2.2 അപ്പർച്ചറിൽ വരുന്ന ഒരു വൈഡ് ആംഗിളും 2 MP മാക്രോ ലെൻസും 2 MP ഒരു ഡെപ്ത് സെൻസറുമായിട്ട് ട്രിപ്പിൾ റിയർ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 1080p 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് 8 MP ഒരു സിംഗിൾ ക്യാമറയാണ്. അതിൽ നമുക്ക് 1080p 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ 10,000 രൂപയ്ക്ക് പ്രൈസ് ഇതിന് താഴെ ഏറ്റവും നല്ല ക്യാമറയാണോ ഇത് എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല ക്യാമറയല്ല. എന്നാലും 10,000 രൂപയ്ക്ക് പ്രൈസ് റേഞ്ചിന് താഴെ ലഭിക്കുന്ന എല്ലാ ഫോണിലും ഇതേ ക്യാമറയാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ 10,000 രൂപയ്ക്ക് പ്രൈസ് റേഞ്ചിന് മുകളിലാണ് ക്യാമറ ഫോണൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് പരിഗണിക്കാവുന്ന ഒരു ക്യാമറ സെറ്റപ്പും കൂടിയാണ്. ഇനി ഈ ഫോണിൻ്റെ ബാറ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ 5000mAh ഒരു ബിഗ് ബാറ്ററി സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ചാർജ് ചെയ്യാൻ വേണ്ടി 18W ഫാസ്റ്റ് ചാർജറും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചാർജ് ചെയ്യാൻ വേണ്ടി USB Type-C പോർട്ടല്ല, USB 2.0 ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാലും 10,000 രൂപയ്ക്ക് പ്രൈസ് റേഞ്ചിന് താഴെ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു പരിഗണിക്കാവുന്ന ഒരു കാരണമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലായിട്ട് റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. ഈ ഫോൺ നമുക്ക് 3 സ്റ്റോറേജ് വേരിയൻ്റ് ആണ് ലഭിക്കുന്നത്. 4GB 64GB 6GB 64GB 6GB 128GB എന്നീ 3 വേരിയൻറ്റിലായിട്ടാണ് ലഭിക്കുന്നത്. UFS 2.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. ഈ ഫോൺ നമുക്ക് 2 കളർ വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്, 1 ബ്ലാക്ക് മറ്റൊന്ന് ബ്ലൂ. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 9,000 രൂപയാണ്. ഈ ഫോൺ October 31 പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ. ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ സവിശേഷതകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായ് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.